ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വീഡിയോയാണ്. വെൽക്കം ടു ഗ്വാളിയാർ. ഇവിടെ നമ്മൾ ആദ്യം പോകുന്നത് ജയവിലാസ് പാലസിലാണ്. ഗ്വാളിയാർ സിറ്റി ഉള്ളത് മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ്. ഈ പാലസ് സിന്ധ്യ ഫാമിലിയുടെയാണ്. ഇപ്പോഴത്തെ തലമുറാവകാശി എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിട്ടുള്ള ജ്യോതിരാജ് സിന്ധ്യയാണ്. പാലസ് നമ്മൾ കാണുന്നത് പോലെ അത്രയ്ക്കും മനോഹരമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. എല്ലാ ഏരിയയിലേക്കും നമുക്ക് പ്രവേശനമില്ല. അതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രം അവരെ എടുത്ത് മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. അവിടേക്ക് മാത്രം നമുക്ക് പ്രവേശനമുള്ളൂ. പിന്നെ അതുകൊണ്ട് അകത്തേക്ക് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് അലോ അല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. മ്യൂസിയം കാണാൻ തന്നെ ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾക്ക് എടുത്തായിരുന്നു. മ്യൂസിയത്തിൻ്റെ പേര് ജീവിജറാവു സിന്ധ്യ മ്യൂസിയം എന്നാണ്. ഇതിപ്പോഴത്തെ തലമുറയിലുള്ളവരുടെ ഫോട്ടോയാണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഗുരുദ്വാരയിലേക്കാണ്. ഗുരുദ്വാര, അതുപോലെ തന്നെ ഗൗളിയാർ ഫോർട്ട്, സാസ്ബഹു ടെമ്പിൾ, ചെലിക്ക മന്ദിർ, ഈ 4 സ്ഥലങ്ങളും ഒരേ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് അതിലേക്കുള്ള എൻട്രി. ഉറുവായി ഗേറ്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗുരുദ്വാരയിലേക്കാണ്. ഒരുപാട് സിഖ് മതവിശ്വാസികൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ എന്തോ ആഘോഷം അവരുടെ നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഗ്വാളിയർ ഫോർട്ടിലേക്കാണ്. ഗ്വാളിയർ ഫോർട്ടിനെ മൻസിംഗ് പാലസ് എന്നും കൂടെ പറയും. ഗ്വാളിയർ ഫോർട്ട് ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. അത്രയ്ക്കും ഏരിയ ഉണ്ട് അത്. പിന്നെ അതിൻ്റെ വർക്കുകളൊക്കെ കാണാനായിട്ടുണ്ട്. ഇതുപോലെയുള്ള കല്ലുകളിലൊക്കെ കൊത്തിവെച്ചിട്ടുള്ളത് ഒരുപാടുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ മന്ദിറുകളുണ്ട്, ടെമ്പിൾസ്. അതൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ടാണ് അതൊക്കെ നമുക്ക് നടന്ന് കാണാനായിട്ടുണ്ട്. ഇതെല്ലാം ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഫോർട്ടിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം ഇതാണ്. താഴെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാലേ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സാസ്ബഹു ടെമ്പിളാണ്. ഈ ടെമ്പിൾസ് രണ്ടും ഒറ്റ കോമ്പൗണ്ടിലുള്ളിലെ അപ്പുറപ്പുറമായിട്ടാണ് നിൽക്കുന്നത്. സാസ് ബഹു ടെമ്പിൾ, അങ്ങനെ രണ്ട് പേര് അങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് സാസും ഒന്ന് ബഹു, അമ്മായിമ്മ മരുമോൾ, അങ്ങനെയുള്ളൊരു മീനിങ്ങിലും കൂടിയാണ് ആ ടെമ്പിൾസ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കയറണത് സാസ് ടെമ്പിളിലേക്കാണ്. ഇതിലൊന്നും ഇപ്പോൾ പൂജയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ജസ്റ്റ് ആളുകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കൊത്തുപണിയാണ്, കല്ലുകളിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും ഇവർ ഇതുപോലെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. കാരണം ഈ അമ്പലം ഫുള്ളും കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞതാണ്. ഒരു ഭാഗം പോലും കൊത്തുപണി ഇല്ലാത്തതില്ല അതിൽ. ശരിക്കും ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ അത്രയ്ക്കും ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾ സാസ് ടെമ്പിളിൽ നിന്ന് ബഹു ടെമ്പിളിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് അത് കാണുന്നത്. ഇത് ടെമ്പിളിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഒന്ന് സാസ് ടെമ്പിളും ഒന്ന് ബഹു ടെമ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഗൗളിയർ ഫോർട്ടാണ് അങ്ങേറ്റത്ത് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നുള്ള താഴേക്കുള്ള വ്യൂ ആണത്.
ഇനി ഇവിടെ അടുത്തതായിട്ട് കാണാനുള്ളത് ടെലിക്ക മന്ദിരമാണ്. ഇവിടെ അധികം തിരക്കൊന്നുള്ള ഏരിയ അല്ല, ഒരുപാട് ആളുകളൊന്നും ഇല്ല ഇവിടെ കാണാനായിട്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ടെമ്പിളും കൊത്തുപണികൾ കൊണ്ട് തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വർക്കുകൾ തന്നെയാണ് ഇവിടത്തെയും പ്രത്യേകത. ഇനി അടുത്തതായിട്ട് കാണാനുള്ളത് ഇവിടെ ഗുജറി മഹലാണ്. ഗുജറി മഹല് ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. ഇതിലേക്ക് ഗ്വാളിയർ ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കടക്കാവുന്നതാണ്. ഗുജറി മഹല് രാജ മൻസിംഗ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൃഗ്നയാനിക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ്. ഇനി അടുത്തത് കാണാനായിട്ടുള്ളത് ടോംബ് ഓഫ് ടാൻസൻ ആണ്. ടാൻസൻക്ക് മക്ബാര എന്നും കൂടെ പറയും. മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു മ്യൂസിഷ്യൻ ആയിരുന്നു ടാൻസൻ. ഇതിവിടെയുള്ളൊരു മാർക്കറ്റാണ്. ചെറുതും വലുതായിട്ടുള്ള പലതരം മാർക്കറ്റുകളുണ്ട്. ഗ്വാളിയാർക്ക് വരാനായിട്ട് ബൈ റെയിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മെയിൻ സിറ്റിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ എയർപോർട്ട് 11 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇനി ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.